നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് ആർദ്രമായ സ്വാഗതം. ജീവിതം കരകയറാൻ ഈ നാളുകാർ ഇങ്ങനെ പ്രവർത്തിക്കൂ, മെച്ചപ്പെട്ട ദിനങ്ങൾ എത്തിച്ചേരാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും. ഏതൊരു പ്രശ്നങ്ങളെയും തരണം ചെയ്ത് ജീവിത വിജയം നേടാൻ സാധിക്കുന്ന വഴികൾ ഇവരുടെ മുന്നിൽ തുറക്കുന്നു. മെച്ചപ്പെട്ട ദിനങ്ങൾ തന്നെ ഇവർക്ക് ലഭിക്കുന്നു. ഈ പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം വന്നുചേരും. ദുഃഖ ദുരിതങ്ങൾ മാറാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതുമാത്രമല്ല, ഭാഗ്യം ഇവരെ വളരെ കടാക്ഷിക്കുന്ന ഒരു സമയം കൂടിയാണ് വന്നിരിക്കുന്നത്. മികച്ച നേട്ടങ്ങൾ ലഭിക്കുന്നതോടുകൂടി ഈ നക്ഷത്രക്കാർ ജീവിതം സമ്പന്നമാക്കും. ഒട്ടേറെ ഭാഗ്യാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ നക്ഷത്രക്കാർക്ക് മിന്നുന്ന അഭിവൃദ്ധി അവരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. ജീവിതത്തിൽ ഇതുവരെ ലഭിക്കാത്ത പല നല്ല അവസരങ്ങളും ഇവർ ലഭിച്ചു തുടങ്ങുന്നു. മഹാഭാഗ്യം തന്നെ അവരുടെ ജീവിതത്തിൽ എത്തുന്ന ഒരു സമയമാണെന്ന് അവർക്ക് കരുതാൻ സാധിക്കും. അത് അവരുടെ വിശ്വാസം മാത്രമല്ല, അവരുടെ അനുഭവം കൂടി അവർക്ക് വെളിപാടായി വരുന്ന ഒരു സമയം കൂടിയാണ്. അതിലൂടെ ഇവർക്ക് ഉത്തമ ബോധ്യം വന്നിച്ചേരും. അവരുടെ ആത്മവിശ്വാസം വർദ്ധിക്കും. ജീവിതത്തിൽ കലർപ്പില്ലാത്ത സ്നേഹവും സന്തോഷവും ഇവർക്ക് ലഭിച്ചു തുടങ്ങുന്ന ഒരു സമയം കൂടിയാണ്. ഏതൊക്കെ നക്ഷത്രക്കാരാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിനു മുന്നോടിയായി, ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് കണ്ടു നോക്കുക. ദിവസവുമുള്ള എൻ്റെ വാസന ശക്തിയായ, എൻ്റെ എല്ലാ സങ്കല്പങ്ങളിലും ശക്തി സ്വരൂപിയായി എന്നും നിലകൊള്ളുന്ന ഭദ്രകാളി ദേവിയോടുള്ള പൂജയിലും പ്രാർത്ഥനയിലും സങ്കല്പത്തിലും തങ്ങളുടെ ഉയർച്ചയ്ക്കും ഉന്നതിക്കും ഐശ്വര്യസമ്പൂർണമായ ജീവിതത്തിനും കുടുംബൈശ്വര്യത്തിനും അഭിവൃദ്ധിക്കേണ്ടിയുള്ള പ്രാർത്ഥനയും സങ്കല്പവും പൂജയിൽ ഉൾപ്പെടുന്നതായിരിക്കും. തങ്ങളുടെ ഇതുവരെയുള്ള പിന്തുണയ്ക്കും പ്രോത്സാഹനത്തിൽ ആദ്യമേ പറയുന്നു, വീണ്ടും തങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ലൈക്ക് പ്രതീക്ഷിക്കുന്നു. ജീവിത വിജയത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന അവസ്ഥകൾ ജീവിതത്തിൽ വളരെ അനുകൂലമായി കൊണ്ട് തന്നെ വന്നു ചേരുന്ന ആ നക്ഷത്രക്കാരിൽ ജീവിത വിജയത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന അസുഖ നേട്ടങ്ങൾ അവരുടെ കൂടെ കൊണ്ടുപോകാൻ സാധിക്കുന്ന ആ നക്ഷത്രക്കാർ ഇവരാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് വളരെ നല്ല സമയത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന സമയം കൂടി വന്നിരിക്കുന്നു. മികച്ച നേട്ടത്തോടുകൂടി ഇവർക്ക് പല നന്മകളും വന്നു ചേരുന്നു. ഇവരുടെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കാൻ ഇവർക്ക് വളരെ പെട്ടെന്ന് തന്നെ സാധിക്കുന്നു. പൂർണ്ണ പരിഹാരം അവരുടെ ജീവിതത്തിൽ സാധ്യമാക്കാൻ ഇനിയുള്ള നാളുകൾ അവർക്ക് സാധ്യമാക്കുന്ന ഒരു സമയം കൂടി ജീവിതത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഒരു സമയമാണ്. മികവുറ്റ കഴിവുകൾ ഇവർക്ക് പ്രകടിപ്പിക്കാൻ സാധിക്കുന്നു. നേട്ടങ്ങൾ ഇവരുടെ കൂടെ വന്നു ചേരുന്നു. ദുഃഖ ദുരിതങ്ങൾ അവർക്ക് അകലെയല്ലാതെ നിന്നിരുന്ന ഒരു സമയം, എപ്പോഴും ദുഃഖവും ദുരിതവും കഷ്ടപ്പാടുകളും മാറാത്ത ഒരു സമയം, അതിനൊക്കെ പരിഹാരം കണ്ട് ജീവിത വിജയം നേടാൻ സാധിച്ചിരുന്ന ഒരു സമയം തന്നെയാണ് ഇപ്പോൾ ലഭിച്ചിരുന്നത്. മികച്ച നേട്ടങ്ങൾ ഇവർക്കുണ്ടാകും. മികവുറ്റ കഴിവുകൾ ഇവർക്ക് പ്രകടിപ്പിക്കാൻ സാധിക്കും. ഗുണാനുഭവങ്ങൾ ഒട്ടേറെ വന്നു ചേർന്നിരിക്കും ഈ സമയം. ഇവർ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുക. മികച്ച നേട്ടങ്ങൾ ഇവർക്കുണ്ടാകും. അടുത്ത നക്ഷത്രം മകരമാണ്. മകരം നക്ഷത്രക്കാർ കടബാധ്യതകൾ തീരുന്നു. ഇവർക്ക് പ്രശ്നപരിഹാരം വന്നു ചേരുന്നു. ഗുണപരമായി അവരുടെ ജീവിതത്തിൽ മികച്ച അവസരങ്ങൾ വന്നു ചേരുന്നു. ഇവർക്ക് ഈശ്വരാധീനം വലിയ തോതിൽ തന്നെ വന്നു ചേരുന്ന ഒരു സമയമാണ്. ജീവിതം നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകുന്ന, ജീവിതത്തിൽ മികച്ച അനുകൂലമായ അവസ്ഥകളൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ്. അനുകൂല ഫലങ്ങൾ വന്നു ചേരുമ്പോൾ ഇവർ ഈശ്വര പ്രാർത്ഥന, വഴിപാടുകൾ, ക്ഷേത്ര ദർശനം ഇതിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിൽ മികച്ച അവസരങ്ങൾ ഉണ്ടാകും എന്നുള്ളതിൽ തർക്കമില്ല. പ്രശ്നങ്ങൾ ഏതു കാലത്തും ഏതൊരു മനുഷ്യനെയും പിടികൂടാം. പക്ഷേ അതിനുള്ള പരിഹാരം കാണുക, അതാണ് ഗുണപരമായിട്ടുള്ള നേട്ടം എന്ന് പറയുന്നത്. ഈ നക്ഷത്രക്കാർക്ക് അതിനുള്ള സമയം വന്നിരിക്കുന്നു. അടുത്ത നക്ഷത്രം തിരുവാതിര. തിരുവാതിര നക്ഷത്രക്കാർക്ക് കൂടുതൽ ഗുണം വന്നു ചേരുന്ന സമയമാണ്. അനുകൂല ഭാവങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നു. ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ, ഉയർച്ചകൾ, ഉന്നത ജീവിത സാഹചര്യങ്ങൾ ഒക്കെ വന്നു ചേരുന്ന സമയമാണ്. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ സാധിക്കും. ചില കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയോടുകൂടി പെരുമാറിയാൽ ഇവർക്ക് ഇനി തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. ജീവിതത്തിൽ
കടബാധ്യതയില്ലാതെ സാമ്പത്തിക അഭിവൃദ്ധിയിലൂടെ മുന്നോട്ട് നീങ്ങാൻ സാധിക്കുകയും എല്ലാ വിധത്തിലും ഐശ്വര്യങ്ങളും വിവൃതിയും അവരുടെ ജീവിതത്തിൽ വന്നിച്ചിരിക്കുന്ന സമയം വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് സാധ്യമാക്കുന്ന വളരെ അനുകൂലമായ സ്ഥിതിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന സമയം കൂടിയാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുക. മികച്ച നേട്ടത്തോടുകൂടി, മികച്ച ഉയർച്ചയോടുകൂടി, സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടി ഈ നക്ഷത്രക്കാർക്ക് കുതിച്ചു വരാൻ സാധിക്കുന്ന സമയം ഈ നക്ഷത്രക്കാർക്ക് ചേരും എന്നുള്ളതിൽ തർക്കമില്ല. അടുത്ത നക്ഷത്രം പൂർണ്ണമതം അതിസമ്പന്ന യോഗത്തിലേക്ക് എത്താൻ ഇവർക്ക് വളരെ പെട്ടെന്ന് തന്നെ സാധിക്കും. കാരണം യേശുവാദനം ഇവർക്ക് വളരെ അനുകൂലമായി ചേർന്നിരിക്കുന്നു. ഗുണപരമായ ഒട്ടനവധി നേട്ടങ്ങൾ ഇവർക്കുണ്ടാകും. ഇവർ ഒന്ന് മനസ്സ് വെച്ചാൽ പുതിയൊരു സംരംഭം തുടങ്ങാൻ ഇവർക്ക് സാധിക്കും. ബിസിനസ് സംബന്ധമായി ഒരേ നേട്ടങ്ങൾ ഇവർക്ക് വന്നു ചേരാനുള്ള അവസരങ്ങളും ഉണ്ടാകും. വലിയ മാറ്റങ്ങൾ, ഉയർച്ചകൾ, സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ നേടിയെടുക്കാൻ ഇവർക്ക് സാധിക്കും. അടുത്ത നക്ഷത്രം പൂയമാണ്. കഷ്ടപ്പാടുകൾക്കൊക്കെ ഒരു അറുതി വരുന്നു. ജീവിതത്തിൽ മികച്ച നേട്ടങ്ങൾ വന്നു ചേരുന്നു. ഉയർന്ന സാമ്പത്തിക സ്ഥിതിയിലേക്ക് എത്തിച്ചേരാൻ അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ സാധ്യമാക്കുന്ന അവസരങ്ങളൊക്കെ വന്നു ചേരുന്ന സമയമാണ്. ജീവിതത്തിൽ വിജയകരമായിട്ടുള്ള അവസ്ഥകൾ ലഭിച്ചു തുടങ്ങുന്ന സാഹചര്യങ്ങളാണ്. ഇവർക്ക് തൊട്ടെല്ലാം പൊന്നാകുന്ന അവസ്ഥയിലേക്ക് എത്താൻ ഇവർക്ക് വളരെ പെട്ടെന്ന് തന്നെ സാധ്യമാക്കുന്ന സാഹചര്യങ്ങളാണ് ഇനി മുതൽ ലഭ്യമായി തുടങ്ങുക. ജീവിതം വളരെ നേട്ടത്തിലേക്കും ഉയർച്ചയിലേക്കും സാമ്പത്തിക അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരാൻ സാധിക്കുന്ന മികച്ച മുന്നേറ്റത്തിലൂടെ ഒരേ ഉയർച്ചകൾ സാധ്യമാക്കുന്ന നക്ഷത്രക്കാരാണ് പൂയം നക്ഷത്രക്കാർ. അടുത്ത നക്ഷത്രം ഐലമാണ്. ആയിലം നക്ഷത്രക്കാർക്ക് പെട്ടെന്നുള്ള വികാര വിക്ഷോഭങ്ങൾ ഒഴിവാക്കിയാൽ ഇവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ തന്നെയാണ് അനുചരുക. മികച്ച അനുകൂലമായ സുവിശേഷമൊക്കെ ഇവർക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അവസ്ഥകളാണ് ജീവിതത്തിൽ വന്നു ചേരുക. മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന അവസ്ഥകൾ, മികച്ച രീതിയിൽ നേട്ടങ്ങൾ വന്നു ചേരുന്ന സാഹചര്യങ്ങളൊക്കെ ലഭ്യമാകുന്ന അവസ്ഥകൾ, ജീവിതമിനി രക്ഷപ്പെടാൻ സാധിക്കുന്ന മികച്ച മുന്നേറ്റങ്ങളിലൂടെ കടന്നു പോകാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലും ഉണ്ടാവുക. ഉയർന്ന വരുമാനത്തിലൂടെ, ഉയർന്ന സാമ്പത്തിക സ്ഥിതിയിലൂടെ ഈ നക്ഷത്രക്കാർ ജീവിച്ചു മുന്നേറും. ഒരേ ഭാഗ്യം തന്നെയാണ് ഇവർക്ക് ചേരുക. അടുത്ത നക്ഷത്രം അത്തമാണ്. അത്തം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ സന്തോഷകരമായിട്ടുള്ള അവസ്ഥകൾ ലഭിച്ചു തുടങ്ങുന്ന സമയം തന്നെയാണ്. അധിക ചെലവ് വരാതെ ഇവർ ശ്രദ്ധിക്കണം. ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയം കൂടിയാണ്. ദാമ്പത്യ സൗഖ്യം വന്നു ചേരും. വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടി മുന്നോട്ട് പോയാൽ ഇവർക്ക് നല്ലൊരു സ്നേഹബന്ധം, നല്ലൊരു ദാമ്പത്യ സൗഖ്യമൊക്കെ വന്നു ചേരും. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ ഇവർക്ക് പ്രത്യേകം സാധിക്കുന്ന സമയമാണ്. ഇവർ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകും. അടുത്ത നക്ഷത്രം ചിത്രയാണ്. ചിത്ര നക്ഷത്രക്കാർക്ക് ഇവരുടെ പരിശ്രമങ്ങൾക്ക് ഫലപ്രാപ്തി വന്നു ചേരും. ഗുണം ഏറെ നിൽക്കുന്ന നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്ന സാഹചര്യങ്ങളാണ് അവർക്ക് ലഭിച്ചു തുടങ്ങുക. പരസ്പര ധാരണയോടുകൂടി മുന്നോട്ട് പോകുന്ന സ്ഥിതിയിൽ ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നു. ശത്രുതാപരമായി പെരുമാറിയിരുന്നവർ ഇവർക്ക് അനുകൂലമായി നിൽക്കുന്ന സമയം കൂടിയാണ്. മികച്ച നേട്ടത്തോടുകൂടി, ഉയർന്ന ഭാവത്തോടുകൂടി ഇവർക്ക് വലിയ ഉയർച്ചയിലേക്ക് എത്താൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത്. അടുത്ത നക്ഷത്രം വിശാഖമാണ്. ഇവർക്ക് ശാരീരിക പരമായി നേട്ടങ്ങളാണ്. ആരോഗ്യം അനുകൂലമാകുന്നു. രോഗ ദുരിതങ്ങളെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നു. വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത പഠന സാഹചര്യങ്ങൾ അനുകൂലമായി വന്നു ചേരുന്നു. ദൈവോധനമുണ്ട്. നേട്ടങ്ങൾ ഇവരുടെ കൂടെ ഉണ്ടാകുന്ന സമയമാണ്. ഒരു നക്ഷത്രം അനിയതമാണ്. എല്ലാ കാര്യത്തിലും ശ്രദ്ധയോടുകൂടി മുന്നോട്ട് നീങ്ങിയാൽ ഇവർക്ക് നേട്ടമാണ്, ഉയർച്ചയാണ്. അടുത്ത നക്ഷത്രം ഉത്രാടമാണ്. ഉത്രാടം നക്ഷത്രക്കാർക്കും മികച്ച നേട്ടങ്ങളാണ്. അനുകൂലമായ അവസ്ഥകൾ ഇവർക്ക് വന്നു ചേരുന്നു. പരീക്ഷാ വിജയം വന്നു ചേരും. മത്സരാർത്ഥികൾക്ക് അനുകൂലമായ സാഹചര്യങ്ങളാണ്. മികവുറ്റ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് നക്ഷത്രക്കാർ കടന്നു പോകുന്ന സമയമാണ് അടുത്ത നക്ഷത്രമാകട്ടം. അടുത്ത നക്ഷത്രക്കാർക്ക് ദൈവാധീനം വന്നു ചേരുന്നു. വിദ്യാഭ്യാസ യോഗ്യതകൾ ഇവർക്ക് വളരെ നേട്ടത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നു. ആരോഗ്യരംഗത്ത് അനുകൂലമായ സമയമാണ്. ആഗ്രഹങ്ങൾ സഫലമാകും. നേട്ടങ്ങൾ ഒട്ടനവധിയാണ്. അടുത്ത നക്ഷത്രം ചതയമാണ്. ചതയം നക്ഷത്രക്കാർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നു. ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോയാൽ മികച്ച അവസരങ്ങൾ വന്നു ചേരും. ഇവർ സാമ്പത്തിക ബാധ്യതകളൊക്കെ തീർക്കും. കുടുംബപരമായി നേട്ടങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരെ കടാക്ഷിക്കുന്നത്. അടുത്ത നക്ഷത്രം ഉരുട്ടാതിയാണ്. ഉരുട്ടാതി നക്ഷത്രക്കാർ ജീവിത വിജയത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന അവസരങ്ങളാണ്. ഉയർന്ന വരുമാനം ഇവർക്ക് ലഭ്യമാക്കുന്ന സാഹചര്യങ്ങൾ, വലിയ തോതിൽ നേട്ടങ്ങളിലേക്ക് എത്തിച്ചേരുന്ന സമയം തന്നെയാണ് വന്നിരിക്കുന്നത്. വലിയ മാറ്റങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ നക്ഷത്രക്കാർക്ക് വലിയ മാറ്റങ്ങൾ, ഉയർച്ച, സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ നേടിയെടുക്കാൻ സാധിക്കും. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വളരെ അനുകൂലമായ സാഹചര്യം കിട്ടണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഈശ്വര അനുഗ്രഹം ലഭിക്കുന്ന ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഈ ചാനൽ ആദ്യമായിട്ടാണ് തന്നെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ഈ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.